കേരളത്തിലെ സഭയിലെ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിനിടെ സംഘപരിവാർ സംഘടനകൾക്കെതിരെ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാടോ കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള രാഷ്ട്രീയ സംഘടനകളാണ് രാജ്യത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആയിരത്തിലധികം ആക്രമണങ്ങൾ ഉണ്ടായി ഇവയെല്ലാം ആസൂത്രിതമായിരുന്നു ആർ എസ് എസ് വി എച്ച് പി ബജരംഗ് ദൾ തുടങ്ങിയ സംഘടനകളാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ മതപരിവർത്തനം ആരോപിച്ച് എടുത്ത കേസുകൾക്ക് പിന്നിലെന്നും സത്യവാങ്മൂലത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരായി സംഘടിതമായ ആക്രമണങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇതിനെതിരെ നൽകിയ എതിർ സത്യവാങ്മൂലത്തിലാണ് ബിഷപ്പ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്ന സമയത്താണ് ആക്രമണങ്ങൾ വ്യാപകമായതെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവരെ നൂറ്റി ഇരുപത്തി മൂന്ന് ആക്രമണങ്ങൾ ഉണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിലെ കത്തോലിക്കാ സഭയും കാസ പോലുള്ള സംഘടനകളും സംഘപരിവാർ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് സഭയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ ഒരു സ്വരം ഉയരുന്നത് മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വത്തിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങളും ഉയരുകയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം സഭയിലേക്ക് ഒരു പാത വെട്ടി തുറന്നതിൻ്റെ ആശ്വാസത്തിലായിരുന്നു അതിനു മുൻപ് തന്നെ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് പരാമർശങ്ങളുമായി സഭയ്ക്കുള്ളിൽ നിന്ന് സംഘപരിവാർ നയങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ പുറത്തു വന്നിരുന്നതാണ് കാസ എന്ന സംഘടന ഇത്തരം നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കാനും തുടങ്ങി ഈസ്റ്ററിന് ബി ജെ പി നേതാക്കൾ പള്ളി അരമനകളിലും ക്രൈസ്തവ ഭവനങ്ങളിലും ബിഷപ്പ് ഹൗസുകളിലും എത്തുകയും ചെയ്തു ബി ജെ പിയുടെ ഈ പരിശ്രമങ്ങൾക്ക് പിന്തുണയുമായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തിയിരുന്നു ഡൽഹിയിലെ പള്ളിയിൽ അദ്ദേഹം സന്ദർശനം നടത്തി പ്രാർത്ഥനയിലും കൂടിയതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് കേരളത്തിൽ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം വിവിധ സഭകളുടെ തലവന്മാരുമായി കൊച്ചിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബി ജെ പി സഭാ നേതൃത്വവുമായി അടുക്കാൻ ശ്രമം നടത്തുന്നത് ഇതിനിടയിൽ ജോണി നെല്ലൂരിൻ്റെ നേതൃത്വത്തിലുണ്ടായ പാർട്ടിയും ബി ജെ പി അനുകൂല നിലപാടുകൾ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയാണ് മതേതര നിലപാടുകളായിരിക്കും പാർട്ടി പിന്തുടരുക എന്നാണ് നേതാക്കന്മാർ അവകാശപ്പെടുന്നതെങ്കിലും കൃത്യമായ സംഘപരിവാർ അനുകൂല നിലപാടുകൾ തന്നെ ആയിരിക്കും അതിനുണ്ടാകുക എന്ന സൂചന ആദ്യം തന്നെ പുറത്തു വന്നിരുന്നതാണ് മണിപ്പൂരിലുണ്ടായ കലാപം വിശ്വാസികൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നേരാണ് ഇതിനിടയിലാണ് ബംഗളൂരു ആർച്ച് ബിഷപ്പിൻ്റെ സത്യവാങ്മൂലം പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്രം സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ നിന്നു തന്നെ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ അവരുമായി ബന്ധമുള്ള സംഘടനകളാണെന്ന് വ്യക്തമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം റബ്ബർ വില വർദ്ധിപ്പിച്ചാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുന്ന കേരളത്തിലെ സഭാ നേതൃത്വം ഇക്കാര്യത്തിൽ എന്തു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ബി അനുകൂല പ്രസ്താവനയ്ക്ക് ശേഷവും അവരുടെ നിലപാടിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നതുമില്ല